നമുക്ക് നമ്മുടെ അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാം. ഇതിന് പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി കുറച്ച് നാരങ്ങ നീര് വേണം, ഒരു ഹാഫ് എടുത്തിട്ടേ ഉള്ളൂ. ഇതിന്റെ ജ്യൂസ് എടുക്കുക. പിന്നെ വേണ്ടത് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 അല്ലെങ്കിൽ 3 ഗ്ലാസോളം വെള്ളം വേണം. നമ്മൾ അത് ഉണ്ടാക്കുമ്പോൾ അതിന്റെ തിക്ക് എത്രമാത്രം ഉണ്ടെന്ന് അനുസരിച്ചിട്ടാണ് വെള്ളം ചേർക്കേണ്ടത്. ആദ്യം എന്തായാലും ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർക്കണം നമ്മൾ, കാരണം അവക്കാഡോയുടെ ജ്യൂസ് ഭയങ്കര തിക്കാണ്, തിക്ക് ഫോമിലാണ് ഉണ്ടാവുക. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് തേൻ അല്ലെങ്കിൽ പഞ്ചസാര എന്താച്ച് ചേർക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് തേനാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് ഇതിന്റെ തോലും, ഇതിന്റെ തോല് കളയണം, പച്ച തോലും കളയണം, അതിനുള്ളിലുള്ള കുരുവും കളയണം. ഇങ്ങനെ നമുക്ക് ജ്യൂസ് അടിക്കാം. അപ്പൊ അതിങ്ങനെ മുറിച്ചെടുത്തു. ഇനി ഇതിന്റെ തോല് ചിലപ്പോ ചില സമയത്ത് ഇതിങ്ങനെ ഇങ്ങനെ പറിച്ചെടുത്താൽ തന്നെ തോല് കിട്ടും, അല്ലെങ്കിൽ സ്പൂണെടുത്തിട്ടോ കത്തി എടുത്തിട്ടോ നമുക്ക് കളയാവുന്നേ ഉള്ളൂ. ഇതിന് കുരുവാണിത്, ഇത്ര വലിയ കുരുവായിരിക്കും ഇതിൻ്റെ ഉള്ളില്. ഇത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കളയാം. ഇത് കുഴിച്ചിട്ടാൽ ഉണ്ടാവും കേട്ടോ, അല്ല മൂത്തതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് കുഴിച്ചിട്ടാൽ ഉണ്ടാവുന്ന സാധനമാണ്. അപ്പൊ നമുക്കിതൊന്ന് ഇതിന്റെ ഈ പച്ച സ്കിന്നൊക്കെ ഒന്ന് എടുത്ത് കളയാം. അപ്പൊ തോലെല്ലാം കളഞ്ഞ് ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിക്ക് നാരങ്ങ ജ്യൂസ് ജ്യൂസ് ഒഴിക്കാം. പിന്നെ എത്ര തണുപ്പ് വേണമെന്ന് വെച്ചാൽ, നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഐസ് ക്യൂബ്സ് ഇടുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം, ഒരു കപ്പും കൂടി ഒഴിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ നല്ല തിക്ക് ഫോം ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിന് മധുരോ ഒരു ഒന്നുമില്ല, നമ്മൾ കഴിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് വെറുതെ കഴിക്കുന്ന സമയത്ത് ഒരു എന്ത് രുചി എന്ന് പറയാൻ നമുക്കിതിന് പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനമാണ്. നമുക്ക് മധുരം കുറച്ച് അത്യാവശ്യം മധുരം വേണ്ടി വരും. അപ്പൊ അതിന് നമുക്ക് ആവശ്യമുള്ളത്ര തേനയാണെങ്കിലും പഞ്ചസാര ആണെങ്കിലും ചേർക്കുക. നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിന് ശേഷം മാത്രം കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല തിക്കായിട്ട് നിൽക്കുന്ന, ഇനി കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നമ്മൾ ഓരോരുത്തർക്ക് എത്ര ജ്യൂസ് വേണം ജ്യൂസ് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കാം. മധുരം നോക്കുക, എന്നിട്ട് മധുരം ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് മധുരം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളവും മധുരവും ഈ സമയത്ത് ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോ നമ്മള് നാരങ്ങ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കിയത്. അപ്പൊ ഈ പുളി താല്പര്യമുള്ളവർക്കാണ് നാരങ്ങ ചേർക്കുന്നത്, അല്ലാത്തവര് പാല് മധുരത്തിന് എന്തെങ്കിലും ചേർക്കുക, തേനോ പഞ്ചസാരയോ ചേർക്കുക, അങ്ങനെ ചെയ്യുന്ന ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പുളി താല്പര്യമുള്ളവർക്ക് നാരങ്ങ നീര് ചേർക്കാന്ന് മാത്രം. പാല് ചേർക്കുമ്പോൾ പരമാവധി നാരങ്ങ നീരൊക്കെ ചേർക്കുന്നത് ഒഴിവാക്കുക. ഈ പാലും കുറച്ച് ഐസ്ക്രീമും ഒക്കെ ഇട്ടിട്ട് ഒരു ഷെയ്ക്ക് പോലെ ഇത് ഉണ്ടാക്കാം. അപ്പൊ ഒന്നുകൂടി നല്ല തിക്കായിരിക്കുന്നു മാത്രം. അപ്പൊ ഇതിനേക്കാൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർക്കേണ്ടി വരും, കാരണം കുറച്ചും കൂടി അപ്പൊ എല്ലാം കൂടി ആകുമ്പോൾ നല്ല തിക്ക് ഫോം ആയിരിക്കുമല്ലോ. അപ്പൊ കുറച്ചും കൂടി ഒക്കെ വെള്ളം ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാന്ന് മാത്രം. അങ്ങനെ ഉണ്ടാക്കാം നമുക്ക്, കുഴപ്പമൊന്നുമില്ല, അത് ടേസ്റ്റ് തന്നെയാണ്. അവക്കാഡോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചാല് നമുക്ക് വയറ് നിറഞ്ഞ മാതിരി തോന്നുകയും ചെയ്യും, കാരണം അത്യാവശ്യം തിക്ക് ഫോം ആയതുകൊണ്ട് വയറ് നിറയുകയും ചെയ്യും, ദാഹം മാറുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.